ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് തരം ചടനിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ രണ്ട് ടൈപ്പിലുള്ള മോമോസിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്കുള്ള ചടനിയാണ് ആദ്യം കാണിക്കുന്നത്. മോമോസിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മോമോസ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർക്ക് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും. പിന്നെ പറയാനുള്ളത്, പെരുന്നാളാണല്ലോ വരുന്നത്. അപ്പോൾ നമ്മുടെ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ 65 ദം ബിരിയാണിയും അതേപോലെ തന്നെ ബീഫ് വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഴിമന്തിയും പ്രഷർ കുക്കറിൽ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ കുട്ടൻ ബിരിയാണിൻ്റെയും ഒക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. മോമോസിലേക്കുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 വറ്റൽമുളകും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചട്നി അത്യാവശ്യം എരിവും പുളിയും മധുരമൊക്കെ കൂടിയ ഒരു ചട്നിയാണ്. ഇനി കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ അളവ് ഇതിലേറെ കൂട്ടിക്കൊടുക്കാം. ഇനി ഇവയെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെയൊക്കെ ഞെട്ടി കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഞാനിവിടെ തക്കാളി ഇതേപോലെ സെൻട്രലായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും മതി. ആദ്യം നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാ ഇതിവിടെ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ വെന്തിട്ട് അതിൻ്റെ തൊലി അതിന്മേന്ന് വേറിട്ട് നിന്നക്കും ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളിയുടെ തൊലി നമുക്കിതിൽ നിന്ന് മാറ്റാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാനിതിവിടെ മുഴുവനായിട്ടും തൊലി കളഞ്ഞിട്ട് ഇതിലുള്ള വെള്ളത്തോടു കൂടെ ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരല്പം മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇനി ചട്നി തയ്യാറാക്കാനായിട്ട് സ്റ്റൗ ടോപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ കുടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ വെളുത്തുള്ളി നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പീസ് ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവ രണ്ടും നന്നായിട്ട് വഴന്നതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ സുർക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. സുർക്ക അഥവാ വിനേഗർ. എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ കയ്യിലെ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അതുകൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തത് കാരണം ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുറുക്കിയെടുത്താൽ മതി. നമ്മുടെ ചട്നി ഇവിടെ റെഡിയായി. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ചട്നിക്ക്. മോമോസിൻ്റെ കൂടെയും അതേപോലെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള ചട്നിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മോമോസിൻ്റെ കൂടെ ഈ ഒരു ചട്നിയും കൂടെ കൂട്ടിക്കഴിക്കുമ്പോഴാണ് നല്ല സൂപ്പർ ടേസ്റ്റ്.
ഇനി ഞാൻ കാണിക്കുന്നത് ദോശയുടെ കൂടെയും അതേപോലെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചട്നിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒറ്റ മാവ് വെച്ചിട്ട് പല ടൈപ്പിലുള്ള കടികൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, കാണാത്തവർ പോയിട്ടൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ അതിലേക്കുള്ള ചട്നിയാണ് ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ സ്റ്റൗ ടോപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉഴുന്ന് നന്നായിട്ട് മൂത്ത് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്നും കൂടി പോകരുത് കേട്ടോ. 1 ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ മുളകൊക്കെ നന്നായിട്ടൊന്ന് എണ്ണയിൽ മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ചെറിയ സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊന്നും കൂടുതലായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. അതിനുശേഷം ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാ ഇതിലുള്ള തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1/2 മുറി തേങ്ങ ചെരുവി എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചട്നി വേണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവ് ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി. ഇനി ഈ തേങ്ങ ഇതിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. എന്നിട്ടിത് നന്നായിട്ട് ചൂടൊക്കെ ആറി വന്നതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്കിതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി ചട്നി തയ്യാറാക്കാനായിട്ട് സ്റ്റൗ ടോപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നാൽ അതിന് ശേഷം വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതേ സെയിം മിക്സിയുടെ ജാറിലേക്ക് തന്നെ അല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ തന്നെ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള നല്ല അടിപൊളി ചട്നി ഇവിടെ റെഡിയായി. ദോശക്കും ചപ്പാത്തിക്കൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഞാനിതിൽ നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി ചട്നി ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ചട്നി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കാണും, അതിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റും ലഭിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ടും അതിൽ കാണാൻ സാധിക്കും, നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇൻഷാല്ലാ മറ്റു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.